ടാറ്റ പോവാന്നോ? മാമൻ പറമ്പിലോട്ടാ പോണേ. ഞാൻ പറമ്പിലോട്ടാ പോണേ. ഹലോ ഡോക്ടർ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ ഞാൻ നമ്മുടെ വീടിൻ്റെ പുറകിലാണ് നിൽക്കുന്നത്. നമ്മുടെ നട്ടക്കുന്ന ചെറിയ പഴച്ചെടികളൊക്കെ നട്ടായിരുന്നു, അത് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകളാണ്, പഴച്ചെടികളൊക്കെ എന്തോ ആയി, ഏതൊക്കെയാണ് നട്ടേക്കുന്നത് പറയാം. ഇത് പഴച്ചെടിയല്ലോട്ട്, ഇത് തെങ്ങുമ്പഴ തേങ്ങാപ്പഴം ഉണ്ടാകുന്ന ഒരു ചെടിയാണ്, തെങ്ങെന്ന് പറയും. ഇതൊരു നാലഞ്ചെണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ തെളിച്ചിട്ടേക്കുവാണ്. അപ്പോൾ നട്ടതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഏകദേശം ഒരു 5 സെൻറ്റിലാണ്, 5 സെൻറ്റിൽ ഏകദേശം 20 വ്യത്യസ്തങ്ങളായിട്ടുള്ള പഴങ്ങൾ നമ്മൾ നട്ടിട്ടുണ്ട്. ഒരേ പഴങ്ങളല്ല, പല പഴങ്ങളാണ് നട്ടേക്കുന്നത്. തെങ്ങ് മാത്രം നമ്മൾ റിപ്പീറ്റഡായിട്ട് നട്ടിട്ടുള്ളൂ. തെങ്ങോട് വെച്ചില്ലെങ്കിൽ നമ്മൾ വീട്ടുകാർ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവായതിൻ്റെ പേരിൽ നമ്മൾ തെങ്ങോട് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലത്ത് അവർ കുരുത്തം കൊണ്ട് എന്തൊക്കെ നട്ടതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ നട്ടത് എന്തൊക്കെയാണെന്ന് അത് കാണാം. വാഴ നട്ടിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് ചെടികൾ എന്തൊക്കെയാണെന്നുള്ള ഈ സൈഡ് മുതൽ കാണാം. ഇതൊരു പേരയാണ് കേട്ടോ. പേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തായ്വാൻ പിങ്ക് പേരയാണ് ഇത്. അടുത്ത് പിന്നെ നമ്മൾ തെങ്ങാണ് വെച്ചേക്കുന്നത്. ഇത് കുറ്റിയാടിയാണോ കേട്ടോ, കുറ്റിയാടിയാണ്. ഇത് ആ വഴുതനങ്ങ ഉണ്ടായി കിടക്കുന്നു പറഞ്ഞ്. നമ്മുടെ വഴുതനങ്ങയിലൊക്കെ വഴുതനങ്ങ ഉണ്ടായിട്ട് ഇങ്ങനെ ഇത് അങ്ങനെ ഒടിഞ്ഞ് തൂങ്ങിപ്പോയി കേട്ടോ. അതുപോലെ വഴുതനങ്ങ ഉണ്ടായിരിക്കുന്നത്. ഓ, നട്ടയാളുടെ ഒരു കൈപ്പുണ്ണി. നമുക്കിത് പറിക്കണം. എന്തുകൊണ്ടത് ചെരിഞ്ഞു പോയി. ഇത് നേരം പിടിച്ച് കുത്തിക്കെട്ടണം. ഇത് ഇവിടുത്തെ പള്ള പുറച്ച് നമ്മൾ ഇതിൻ്റെ ചോട്ടി കൂട്ടിയതാ. അപ്പം ഇനി ഇത് ഇളക്കി കൊടുക്കണം, കാരണം പള്ളയല്ലെങ്കിൽ വീണ്ടും ഇതിൻ്റെ ചോട്ടിൽ തന്നെ കിടന്ന് വലുതാവും. പള്ളയെന്നാണ് പറയുന്നത്, ഇതിന് പുല്ലിനെ കേട്ടോ. മാവുകൾ 2-3 നട്ടുണ്ട്. തായലിൻ്റെ ഓൾ സീസണ്, അതുപോലെ കോട്ടർക്കോണം, മൂവാണ്ടനും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് ലോങ്ങനാണ് കേട്ടോ. ലോങ്ങൻ എന്ന് പറയുന്ന ചെടിയാണ്. നട്ടിട്ട് വന്ന ഇലകളാണ് കേട്ടോ ഇത്. തീരെ ചെറിയ ചെടിയായിരുന്നു. ലോങ്ങൻ്റെ പൊതുവെ ചെടികളെല്ലാം ചെറുത് നമുക്ക് കിട്ടാറുള്ളൂ നഴ്സറികളിൽ കാണുന്നു. വെച്ചതിന് ശേഷം അത്യാവശ്യം വലുപ്പം വെച്ചാണ്. ഇത് റൊളീനിയ എന്ന് പറഞ്ഞ ചെടിയാണ് കേട്ടോ. ഇത് റൊളീനിയ. റൊളീനിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്തയുടെ ഒരു ഫാമിലിയാണ്. മറ്റു പല നഴ്സറികളിൽ പോയപ്പോഴും നമ്മൾ ഈ പഴം കാണിച്ചിട്ടുണ്ട്. പഴയ വീഡിയോകളിൽ ആത്ത പോലെ തന്നെ ഇരിക്കും. അതിൻ്റെ മുള്ള ഒരു എന്താ പറയുക, കുറച്ചുകൂടെ നീട്ടമുണ്ട്, നല്ല ഷേപ്പിലിരിക്കും, നല്ലൊരു പഴമാണെന്നാണ് കഴിച്ചവർ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കഴിച്ചിട്ടില്ല, കേട്ടറിഞ്ഞ് വെച്ചതാണ്, നല്ലതാണെന്ന് കേട്ടിട്ട്. ഇത് കണ്ടോ, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ശത്രുക്കളെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. വഴുതന മൊത്തം നിന്ന് തീർക്കും, പിന്നെ മറ്റു ചെടികളിലോട്ടും കയറും കേട്ടോ. അപ്പം അതിന് മുമ്പ് നമുക്ക് കീടനാശിനി അടിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് കീടനാശിനി അടിച്ചേ പറ്റത്തുള്ളൂ. അതിനുശേഷം വീണ്ടും നമുക്ക് വളമൊക്കെ ഇടണം. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വളങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മൈക്രോ ബാക്ടീരിയൽ സംഭവങ്ങളാണ്, മറ്റേ ജീവാണു വളങ്ങളാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. പിന്നെ ചാണകം ഉണ്ട്, നമ്മുടെ പോത്തുംകുട്ടന്മാരുടെ ചാണകം ഉപയോഗിക്കുന്നുണ്ട്. ഇത് തെങ്ങ്, ഇത് സപ്പോർട്ടാണ് കേട്ടോ. വെച്ച അന്നേരം മുതൽ പുള്ളി ഇങ്ങനെ നിൽക്കുന്നതാണ്. ഒരു കൂമ്പോലും എടുത്തിട്ടില്ല, എടുക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സപ്പോർട്ട കുരുവരട്ടെ. അടുത്ത ആളെ കാണിക്കാം. അടുത്തൊരു പേരയാണ് കേട്ടോ. പേര, ഇത് റെഡ് പേരയാണ്. ഇതിൻ്റെ ഇലയും തണ്ടും ഒക്കെ ഈ ഒരു കളറിലാണ് ഇരിക്കുന്നത്. ഈ ഒരു കളറായിരിക്കും ഫുള്ള് പേരയ്ക്കായിരിക്കും. ഈ കളർ തന്നെയാണ്, കഴിച്ചിട്ടില്ല, കേട്ടറിഞ്ഞ് നട്ടാണിത്. പപ്പിയോടെ വന്നേ. ഇത് മറ്റൊരു പേരയാണ്. ഇതിൻ്റെ പേര്, ഇത് വി എൻ ആർ എന്ന് പറയുന്ന പേരാണ് കേട്ടോ. വി എൻ ആർ എന്ന് പറയുന്ന ഒരു പേരാണ്. നല്ല പേരയ്ക്കപ്പഴമാണെന്ന് കേട്ടിട്ട് നോക്കാണ്. പേരയ്ക്ക പിന്നെ പൊതുവേ നമുക്ക് ഇഷ്ടമാണ്. ഇവിടെ വന്നടാ പപ്പി, വന്നേ പപ്പി. ഇങ്ങോ ഇടയ്ക്ക് വന്നേ, ഇവിടെ വന്നേ. ഇനി ഉറപ്പാ, വന്നേ. ഇങ്ങനെ വന്നു, ഇവിടെ ഇരുന്നു, ഇവിടെ ഇരുന്നു, എവിടെ ഇരുന്നു, അവിടെ ഇരുന്നു. ഡൗൺ. ഇത് നമ്മുടെ റംബൂട്ടാനാണ്. റംബൂട്ടാൻ നമുക്ക് ഇത് നമ്മുടെ ഒരു കസിന് സത്യയിൽ വെച്ച് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. NAT എന്ന് പറയുന്ന വെറൈറ്റി ആണെന്ന് തോന്നുന്നു. എന്തായാലും ഉണ്ടായി കഴിയും, നമുക്ക് നോക്കാം. ഇത് ഡീൻ്റെ ഒരു തെങ്ങാണ് കേട്ടോ. ഡീൻ്റെ ടീ കുള്ളൻ തെങ്ങാണ്. ഇതും അതെ, അതും അതെ. പിന്നെ ഇത് വിയറ്റ്നാം സൂപ്പർ ഇയർലി ഒരു പ്ലാവ് നട്ടിട്ടുണ്ട്. അവനാണ് അടുത്തയാൾ. അടുത്തയാൾ ഈ ചേനകൾക്കിടയിൽ നിൽക്കുന്ന നമ്മുടെ ഓറഞ്ചാണ്. അതിനും ഇലയ്ക്ക് കേട്ടുണ്ട്. അപ്പോൾ ഇവനും നമുക്ക് ചെറിയൊരു മരുന്നരി നടത്തേണ്ടതായിട്ട് വരും. ഇത് ഇത്രയും വലിയ പ്ലാന്റ് തന്നെ കേട്ടോ ഞാൻ വാങ്ങിച്ചത്, 300-350 രൂപയ്ക്ക് ഉള്ളൂ. ഓറഞ്ച്, മറ്റേ ചെറിയ ഓറഞ്ച്, നല്ല പൊളിയുള്ള ഓറഞ്ച് ഉണ്ടാകുന്നു. ഓറഞ്ച് പോലെ ഇരിക്കുന്ന ചെറിയ നാരങ്ങ.
നാരങ്ങ വെള്ളത്തിന് പകരമായിട്ടൊക്കെ എടുക്കാൻ പറ്റിയ സാധനമാണ്, നല്ല ടേസ്റ്റാണ്. ഇത് നമ്മുടെ മിൽക്ക് ഫ്രൂട്ട്, ഇത് ചെറിയ തൈയായിരുന്നു കേട്ടോ, ഇവിടെ വന്നിട്ടാണ് ഈ ഏരങ്ങളൊക്കെ ഉണ്ടായത്, ഈ ബ്രാഞ്ചുകളൊക്കെ ഉണ്ടായത്. അല്ല ടോപ്പി, അല്ലേ, ഇതിൻ്റെ അകത്ത് ഇനിയും വരാനുള്ള ചെടികളുണ്ട്, നല്ല രണ്ട് മൂന്ന് ഫ്രൂട്ട്സ്. നമ്മൾ കഴിച്ചതിൻ്റെ അകത്തുള്ളത് മിസ്സിംഗ് ആയിട്ടുള്ള ഒന്ന് അബിയും ഉണ്ട്. അബിയു ഒരു വലിയ മറ്റം നമുക്കവിടെ ഉണ്ട്, അത്യാവശ്യം കായ്ക്കാറായത്. പിന്നെ ഷെയ്ഡ് ആയതുകൊണ്ട് നമ്മൾ മൊത്തം എരമ്പാണ്, എരമ്പായതുകൊണ്ട് കായ് ബലം കുറവായിരിക്കും, കായ പിടിക്കുമോ എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ നടുവാണ്, ഉള്ള ഇടയ്ക്ക് നമ്മൾ നടുവാണ്, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത്യാവശ്യം ഗ്യാപ്പ് കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇതെല്ലാം വലുതാകുമ്പം ഈ ഇട പോരാണ്ട് വരും. പിന്നെ മറ്റേ ഇപ്പം നമുക്കറിയാം മിയാവാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റുകൾ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ തിക്കായിട്ട് അടുത്തടുത്ത് ഇതുപോലെ മരങ്ങൾ നട്ട് കയറ്റിക്കൊണ്ട് വരുന്നൊരു സംഭവമാണ് മിയാവാക്കി. അതിനകത്ത് കൃത്യമായിട്ട് പൂണിയും കാര്യങ്ങളെല്ലാം ചെയ്യണം. അവിടെയും ഈ നടുന്ന സ്ഥലത്ത് നല്ല വെയിലും വളക്കുറവും ഉണ്ടായിരിക്കണം കേട്ടോ. മിയാവാക്കിയിൽ നമ്മൾ അവിടെ അവർ പൊതയിട്ട് കൊടുക്കുന്നുണ്ട്, മണ്ണ് ഫുള്ളായിട്ട് ഈ വുഡ് ചിപ്സും കാര്യങ്ങളൊക്കെ, തേങ്ങയുടെ തൊണ്ടിൻ്റെ ചകിരിച്ചോറും കാര്യങ്ങളെല്ലാം ഇട്ട് വുഡ് ചിപ്സൊക്കെ ഇട്ടിട്ട് മണ്ണ് നല്ല രീതിയിൽ വളക്കുറുള്ളതാക്കിയിട്ടാണ് അവർ നടുന്നത്. പപ്പി വന്നേ. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റും ഉണ്ട്. പക്ഷേ അവിടെ വെയിലൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, നമുക്ക് വെയിലോറമുണ്ട്. എന്തായാലും ഉള്ള സ്ഥലത്ത് നമ്മൾ നട്ടേക്കുവാണ്. അപ്പോൾ ഇവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കപ്പ പറിക്കുന്ന ഇവിടെയൊക്കെ കാണിച്ചില്ലേ, അതിവിടെയായിരുന്നു കപ്പയെല്ലാം നട്ടിരുന്നത്. അപ്പോൾ കപ്പ പറിച്ചിട്ട് ഇനി കപ്പ കൃഷി ഇല്ലെന്ന് വീട്ടുകാരെ പറഞ്ഞ് ഗ്യാപ്പിൽ കയറി നമ്മൾ കുറച്ച് പഴങ്ങളങ്ങ് നട്ടു. അതുകൊണ്ട് ബാക്കി സംഭവങ്ങൾ ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ എല്ലാം തെളിച്ച് തെളിച്ച് കൊടുക്കണം. അപ്പം നിങ്ങൾക്കും എന്തെങ്കിലും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്യാനിലൊക്കെ വെച്ച് നോക്കി നടാം കേട്ടോ. നമ്മൾ പോയ പല തോട്ടങ്ങളിലും വലിയ മരങ്ങളെ ക്യാനിൽ നിന്ന് കായ്ക്കുന്നുണ്ട്. ക്യാനെന്ന് പറഞ്ഞാൽ മറ്റേ വീപ്പയില്ലേ, വീപ്പ മുറിച്ചിട്ട് അതിനകത്ത് നട്ടിട്ടുണ്ട്. കായ്ക്കുന്ന മാവുകളൊക്കെ വലുത് ഒരുപാട് ക്യാനുകൾ നിൽപ്പുണ്ട്. അതിന് ഒരുപാട് വീഡിയോസും നെറ്റിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കൺസെപ്റ്റുകളും സ്ഥലമില്ലാത്തവർക്ക് വേണമെങ്കിൽ ചെയ്യാം. അതൊക്കെയാണ് കൂട്ടുകാർ എന്ത് വിശേഷങ്ങൾ. അപ്പോൾ ഒപ്പം ഞാനും കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കളച്ച് റെഡിയാക്കട്ടെ. എടുക്കുന്ന റെസ്റ്റ് എടുത്താൽ ഇത് നടുമ്പോഴേ, നിങ്ങൾ നടുമ്പം ഇപ്പം മഴക്കാലത്താണ് നിങ്ങളിപ്പോൾ നടുന്നതായിരിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കുമ്മായം ഇടാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മണ്ണിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് കിട്ടും, മൈക്രോബാക്ടീരിയൽ സൊല്യൂഷൻസ് കിട്ടും, അത് ഉപയോഗിച്ചാലും മതി, അത് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മഴക്കാലത്ത് നട്ട ചെടികൾക്ക് ചോട്ടിൽ ഫംഗസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെ ചപ്പോ പൊതയൊക്കെ ഇട്ട് കൊടുക്കുമ്പം ചെടിയുടെ തണ്ടിനോട് മുട്ടി ചെല്ലാണ്ടിരിക്കുക. മുട്ടി ചെട്ട് കഴിഞ്ഞാൽ ഈ ഫംഗസ് പെട്ടെന്ന് കയറും. അതുപോലെ തന്നെ മണ്ണിൻ്റെ അകത്ത് അങ്ങനെ ഫംഗസ് കയറാൻ ചാൻസ് ഉള്ള ചെടികളാണ് പ്ലാവ്, മാവ്, നമ്മുടെ ഈ റൊളീനിയ, അതിനൊക്കെ ഫംഗസ് കയറാൻ പെട്ടെന്ന് പിടിക്കാൻ ചാൻസ് ഉള്ള ആൾക്കാരാണ്. പേരയൊക്കെ പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഈ ഇവന്മാർക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും ചാൻസ് കണ്ടു കഴിഞ്ഞാൽ സാഫ് അടിച്ചു കൊടുക്കുക. ഈ ഒരു ഇൻഫർമേഷൻ പറഞ്ഞു തന്ന നമ്മുടെ പ്രശാന്തിയോടാണ് കേട്ടോ. അതിനേറ്റിലെ ഈ കാണുന്നത് ഫംഗസ് കയറുകയാണ്. ദുരിയാനം ഫംഗസ് കയറുകയാണ്. എൻ്റെ ആ ഫസ്റ്റ് സ്റ്റേ ആണ് കാണുന്നില്ലേ, ഇതിന് അവിച്ചൽ പോലെ കാണും. ഈ സമയത്ത് ഇതിന് ബാവാസിനും സാഫോ നിർബന്ധമായിട്ട് അടിച്ചു കൊടുക്കണം, ഫുൾ അടിച്ചു കൊടുക്കണം. ദുരിയാനം നമ്മുടെ നാട്ടിൽ മഴക്കാലമൊക്കെ എടുക്കാറാകുമ്പോൾ കാണുന്ന ഒരു പ്രോബ്ലമാണ്. അതായത് ഒരു ലിറ്ററിൽ നമ്മൾ 6 ഗ്രാം വേണം. എന്നുവെച്ചാൽ വലിയ ചെടിയാണെങ്കിൽ 6 ഗ്രാം, ചെറിയ ചെടിയാണെങ്കിൽ 4 ഗ്രാം മതി. അത്രയും കൃത്യമായിട്ട് അടിച്ചു കൊടുത്തില്ല ഈ ചെടി. സ്പ്രേ ചെയ്താൽ മതി അല്ലേ? സ്പ്രേ അത് തണ്ടില് പേസ്റ്റ് ആയിട്ട് അടിച്ചു കൊടുക്കാൻ നല്ല. പക്ഷെ ഇത് ഫസ്റ്റ് സ്റ്റേ, ഇപ്പൊ അടിച്ചാൽ മാറിക്കോളൂ. ഈ ദുരിയാന ഒക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചീക്ക് വരുന്ന ഒരു സംഭവമാണ്. ചീക്ക് എന്ന് പറയും, ചീക്ക് അല്ലെങ്കിൽ ഫംഗസ് കയറിയിട്ട് തടിക്ക് കേടുണ്ടായി അത് ഉണങ്ങിപ്പോവും. അപ്പൊ സാഫ് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ തുരിശും കുമ്മായം കൂടെ കലക്കിയിട്ട് പണ്ട് നമ്മൾ അടിക്കുമായിരുന്നു. അതുപോലത്തെ മിസ്റ്ററാണ് ഫംഗസ്, ഫംഗസിനെതിരായിട്ടുള്ള മരുന്ന് എന്താണോ അത് സാഫാണ് ഏറ്റവും ബെസ്റ്റ്. അതല്ലാതെയുള്ള മരുന്നുകളുണ്ട്. അപ്പോൾ അറിയാവുന്നവർ, നിങ്ങൾ പരിചയത്തിൽ അങ്ങനത്തെ മരുന്നുകളുണ്ടെങ്കിൽ അറിയാവുന്നവരൊന്ന് കമൻറ്റും കൂടെ ചെയ്തോ കേട്ടോ. കാരണം വീഡിയോയിൽ കമൻറ്റ് നോക്കുന്ന ആളുകൾക്കും കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുമല്ലോ. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനിങ്ങനെ ഇങ്ങനെ പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങളുടെ സജഷനും കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഒരു കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടുമായിരിക്കും, എനിക്കും ഉപകാരമാണ്. ഇപ്പോൾ ചില സംഭവങ്ങളൊക്കെ നമ്മൾ കമൻറ്റിൽ നിന്നാണ് നമ്മൾ തിരുത്തുന്നത്. കമൻറ്റിൽ നമ്മൾ ചെയ്തു പോകുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും നല്ല ചീവിടൻ സൗണ്ട് ഉണ്ടേ, മൈക്ക് കൊണ്ടുപോയി ഇപ്പം വേർത്തിരിക്കുന്നുണ്ട്, മൈക്കാൻ വെച്ചില്ല.
നമ്മൾ പറയുന്നതിൻ്റെ അകത്ത് കണ്ടൻറ്റിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ ഞാനത് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. മിസ്റ്റേക്കുകൾ വന്നു പോയിട്ടുണ്ട്. കാരണം കംപ്ലീറ്റ് ഐഡിയ വെച്ചിട്ട് നമുക്കൊരു ഒരു തലച്ചോറ് നമ്മുടെ ഈ എൻ്റെ തലയ്ക്കകത്ത് കൊള്ളത്തില്ല. ഒന്നാമത് മുടി നിറച്ചിരിക്കുക. മുടി വെട്ടുന്ന കാര്യം പറഞ്ഞിട്ട് പലരും ഭയങ്കര പ്രഷറാണ് കേട്ടോ ഗൈസ്. എന്താ ചെയ്യുക, മുടി വെട്ടിക്കളയെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കത് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് മുടിയെക്കുറിച്ച് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മഴക്കാലമാണ്, മഴക്കാലമാണ്, കുമ്മായി ഇടാൻ ശ്രദ്ധിക്കുക. ചീക്ക് വരാണ്ടിരിക്കാൻ ചുവട്ടിൽ നിന്ന് ചപ്പ അല്പം മാറ്റിയിടുക. അതുപോലെ തന്നെ ചീക്ക് കണ്ടു കഴിഞ്ഞാൽ സാഫ് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഉണങ്ങിപ്പോവും, മരം പാടെ പോവും. നമ്മൾ നട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെങ്ങിന് കുഴിയെടുക്കുന്ന രീതിയിലാണ് കുഴിയെടുത്തിട്ടാണ് ഈ നിൽക്കുന്ന എല്ലാ ചെടികളും നട്ടിരിക്കുന്നത്. ഒരു തെങ്ങിന് കുഴിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 അടി അല്ലെങ്കിൽ 2 അടി ചതുരത്തിൽ കുഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു പിള്ളക്കുഴി, ഒരു കുഞ്ഞു കുഴിയും കൂടെ അതിനിടയ്ക്ക് കുത്തിയിട്ട് ആണ് ഈ തെങ്ങ് നടുന്നത്. എന്നിട്ട് ചുറ്റും വളവിട്ട് നടുകയ്യുന്നത്. നമ്മൾ ആ രീതിയിലാണ് ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ ചെടികളും നട്ടിരിക്കുന്നത്. നടാൻ നേരത്ത് നമ്മൾ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകപ്പൊടി, എല്ലുപൊടി, ഇച്ചിരി കുമ്മായം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് നമ്മൾ ഇട്ട് കൊടുത്തായിരുന്നു. ഈ ചാണകപ്പൊടിയൊക്കെ നടുമ്പം ഒരു കൊട്ട ഇട്ടാലും കുഴപ്പമില്ല എന്നാണ്. ഉണങ്ങി ചാണകപ്പൊടി നമ്മൾ ഇച്ചിരി വലിയ ചെടിയൊക്കെ നടുന്നുണ്ടെങ്കിൽ ഒരു കൊട്ട വരെ വേണമെങ്കിൽ ഒരു കുഴിയിൽ ചുറ്റും ഇട്ട് കൊടുക്കാം എന്നാണ് പറയുന്നത്. തീരെ തണ്ടിനോട് ചേർത്തല്ല, അതും അല്പം മാറ്റിയാണ് ഇടാൻ വട്ടത്തിൽ. നമ്മളെന്തായാലും അത് മിക്സ് ചെയ്ത് ഒരു 3-4 കയ്യ് ഇതൊരു വീട്ടിൽ നട്ടപ്പം ഇട്ട് കൊടുക്കുക. പിന്നെ ബാക്കി നമ്മൾ മൈക്രോ ഓർഗാനിസത്തിൻ്റെ കൾച്ചറുണ്ട്, ഈ NPK ഉണ്ടാക്കുന്ന വളങ്ങൾ, അത് അങ്ങനത്തെ മൈക്രോ സൂക്ഷ്മാണു വളങ്ങൾ എന്ന് പറയും, അങ്ങനത്തെ ജീവികളിലുള്ള വളങ്ങൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് അതെന്തായാലും ഗുണകരമായിട്ടുണ്ട്. എല്ലാത്തരം തന്നെ ഇലയെടുത്തു. പേര 1-2 പേരെയും നമ്മുടെ നമ്മുടെ സപ്പോർട്ടയാണ് ആ ഇലയെന്ന് നിർക്കാണ്ടെങ്കിലും മുരടിച്ചിരിക്കുന്നത്. നമ്മുടെ ലോങ്ങിനൊക്കെ വന്നപ്പോൾ ചെറിയ തൈയായിരുന്നു, 2 ഇര ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഇപ്പം 3-4 ഇലകൾ ബ്രാഞ്ച് എടുത്തു. അപ്പോൾ നട്ട് കൂട്ട് കുഴപ്പമില്ല. എല്ലുപൊടി, ചാണകപ്പൊടി, ഇച്ചിരി കുമ്മായം, പിന്നെ അതിനകത്ത് വേപ്പും പിണ്ണാക്കും ഉണ്ടായിരുന്നു. വേപ്പ് പിണ്ണാക്ക് വളത്തിനെ കഴിഞ്ഞ് ഉപരി ഈ തണ്ട് തീർപ്പും മുഴുവനെയൊക്കെ അറ്റാനാണെന്നാണ് പറയുന്നത്. വീണ്ടും നല്ലൊരു ജോലിയായിട്ട് കാണാം. അതുവരെ തരാം, ബൈ.